75 to 78 അതിവിടെ എഴുതേണ്ട ആവശ്യമുണ്ട്, കാരണം എൽസ്വേർ എന്താ ചാപ്റ്ററെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കമ്മ്യൂണിക്കേഷന് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു റൗണ്ട് ഡാൻസും ബാക്ക് ഡാൻസും പിന്നെ അതുപോലെ തന്നെ സ്വാമിങ്ങും മാത്രം എടുത്ത് നമ്മൾ പറയേണ്ടതാണ് ഉള്ളത്. അപ്പോൾ അപ്പം ഇവിടെ സോഷ്യൽ ബിഹേവിയറാണ്, ഇതൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. അതിൽ കൂടുതൽ പോയിൻ്റായിട്ട് എഴുതേണ്ടത് സ്വാമിങ് റൗണ്ട് ഡാൻസ് എന്താണെന്ന് നമുക്കറിയാം. ഫുഡ് സോഴ്സ് വളരെ അടുത്താണെങ്കിലും ഇപ്പം ബസ്സിംഗ് എന്ന് പറയുന്ന അത് ഒരു കമ്മ്യൂണിക്കേഷനാണ്, പിന്നെ അവർ അതിൻ്റെ ഒരു ഫുഡ് സോഴ്സ് കൊണ്ടുവരും, അതൊക്കെയാണ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു റൗണ്ട് ഡാൻസ് ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അത് 100 മീറ്ററിനകത്താണ് ഫുഡ് സോഴ്സ് എങ്കിൽ, അതായത് ഹൈവിൻ്റെ 100 മീറ്ററിൻ്റെ അകത്താണെങ്കിൽ ഈ സ്കോപ്പ് ബീസ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരുടെ ഒരു സെൻറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ സെൻറ്റ് ആ ഫ്ലവറിലും ആ ഫുഡ് സോഴ്സിലും കാണും. അപ്പോൾ ഇവരിങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഈ ഹൈവിലിരിക്കുന്ന ഈ ഫോറേജ് ചെയ്യാനായിട്ട് പോകാൻ പോകുന്നതിനൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് വരും, അവരും ഡാൻസ് ചെയ്യുന്നു. പിന്നീട് അവർ ലാൻഡ് കൂടെ ഫീൽഡിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ ബാക്ക് സൈഡ് ഡാൻസ് വരുന്നതെന്ന് വെച്ചാൽ ഫാർ അവേ ആണെങ്കിൽ ആണ്, അതായത് 100 മീറ്റേഴ്സിന് പുറത്താണെങ്കിൽ, അപ്പോൾ അത് കോമ്പസ് വെച്ച് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഹൈവ് ഇവിടെയും സൺ ഇവിടെയും, ആ ഹൈവിൻ്റെ സൺഡേ ഇടയ്ക്കാണ് ഫുഡ് സോഴ്സ് എങ്കിൽ ഈ വാഗിങ് എന്ന് പറയുന്ന ഇതിൻ്റെ ആ സിംഗിങ് ഉള്ള പോർഷൻ ഇങ്ങനെ വാഗിയും, ആ വാഗിങ് ടോപ്പിലോട്ടാണ് പോകുന്നതെങ്കിൽ അത് എന്താണ് പിന്നെ ഈ പറഞ്ഞ സോഴ്സ് ഇതിൻ്റെ ഇടയ്ക്കാണ്, സൺഡേ ഹൈവിൻ്റെ ഇടയ്ക്കാണ്. അതല്ല സൺ ഇവിടെ ഹൈവിടെ ഇതിൻ്റെ ബാക്കിലാണ് ഫുഡ് സോഴ്സ് എന്നെങ്കിൽ താഴോട്ടാണ് വാഗിങ് നടക്കുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് ചരിവുണ്ടെങ്കിൽ ഫുഡ് സോഴ്സ് കുറച്ച് 60 ഡിഗ്രി ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടൊക്കെ ആ രീതിയിൽ വാഗിങ് മാറ്റും. പിന്നെ വാഗിങ് പെട്ടെന്നാണ് ചെയ്യുന്നതെങ്കിൽ അത് അടുത്താണ് സോഴ്സ് എന്ന് മനസ്സിലാക്കാം. വാഗിങ് പതുക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അത് വളരെ ദൂരത്തിലാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സണ്ണ് കോമ്പസ് ചെയ്ത് വെക്കാനും ഒക്കെ ഉള്ള. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്, അത് ഇപ്പോൾ പടം വരച്ച് തന്നെ നമ്മൾ ഇതും ഇതും ഒക്കെ പടം വരച്ച് തന്നെ എഴുതണം. കമ്മ്യൂണിക്കേഷൻ എഴുതണമെങ്കിൽ 4 മാർക്കിനാണ് സാധാരണ ചോദിക്കാറ്. പിന്നെ സ്വാമിങ് എപ്പോഴും ചോദിക്കുന്നതാണ്, 4 മാർക്കിനോ 2 മാർക്കിനോ 1 മാർക്കിനോ ഇഷ്ടമുള്ളതാണ് ചോദിക്കാം. പിന്നെ സോഷ്യൽ ബിഹേവിയറിൻ്റെ കൂടെ നമ്മൾ എന്തായാലും പഠിച്ചേ പറ്റും. അപ്പോൾ സ്വാമിങ് എന്താണെന്ന് നമുക്കറിയാം. സ്വാമിങ് എപ്പോഴും ചോദിക്കാൻ വെൻ ക്യൂൻ ബി വിത്ത് ഇറ്റ്സ് വർക്കേഴ്സ് ആൻഡ് ഡ്രോൺസ് ലീവ് ദ ബിഹേവ് ആൻഡ് ഫോംസ് എ ന്യൂ കോളനി സംവെയർ എൽസ് ദെൻ ദ പ്രോസസ് ഈസ് കോൾഡ് എന്ത് സ്വാമിങ്. പിന്നെ സ്വാമിങ് ആരാണ് ചെയ്യുന്നത്? ക്യൂൻസ് കാണും, വർക്കേഴ്സ് കാണും. അപ്പോൾ എന്താണ് കാര്യം? ക്യൂവിൻ്റെ ആക്ടിവിറ്റി കുറയുന്നതോ അതല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ട് സ്വാമിങ് ചെയ്യാനുള്ളത്. അപ്പോൾ സ്വാമിങ് ചെയ്യുന്നതിന് നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് വളരെ നേരത്തെ തന്നെ തുടങ്ങിയാൽ മാത്രമേ എഗ് ലേയിങ് ബ്രൂഡ് സൈക്കിളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പുതിയ ക്യൂവിന് പോകാനായിട്ട് പറ്റൂ. അപ്പോൾ ഒരു വീക്ക് ബിഫോർ ക്യൂൻ ലീവ്സ് എന്ത് ചെയ്യും? സ്വാമിങ് പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്യും. അവിടെ എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നു. ആക്ടിവിറ്റി ഫീൽഡിലുള്ള ആക്ടിവിറ്റിയൊക്കെ കുറച്ച് ശേഷം എന്നിട്ട് എന്താണ് ഫൈനൽ ടേക്ക് ഓഫ് ഒക്കെ നടത്തുന്നു. അപ്പോൾ ദെൻ പ്രൈം സ്വാം ആദ്യം പോകുന്ന സ്വാം, അതും ചിലപ്പോൾ ചോദിക്കാം പ്രൈം സ്വാം എന്താ, ആഫ്റ്റർ സ്വാംസ് എന്താണ്. ആദ്യം പോകുന്ന സ്വാമാണ് പ്രൈം സ്വാം, പിന്നെ പോകുന്നത് ആഫ്റ്റർ സ്വാംസ് എന്ന് പറയാം. ആദ്യം പോകുന്നതിലാണ് കുറച്ച് നമ്പർ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ അങ്ങനെ ഈ സ്വാം ചെയ്തത് ഒരു മരത്തിലോ വല്ലതും പോയി അവർ റെസ്റ്റ് ചെയ്തു, എന്നിട്ടാണ് പിന്നെ കറക്റ്റായിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ച ശേഷം. അപ്പോൾ ഇവരൊക്കെ നല്ല യങ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ള വർക്കേഴ്സ് ഞാൻ കൊണ്ടുപോകുന്ന കാര്യം, അവർക്ക് വാക്സ് പ്ലാന്റ് ആക്ടീവ് ആവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വാക്സ് സെക്രട്ടറി എന്നിട്ട് പുതിയ ഹൈവ് ബിൽഡ് ചെയ്യും. ദെൻ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചില വെറൈറ്റീസ്, പ്രത്യേകിച്ച് എപ്പിസറാനയിലൊക്കെ തന്നെ ഇന്ത്യ സ്വാംസ് ഒരു 20-30 മീറ്ററിൻ്റെ എവേ ആയിരിക്കും. പിന്നെ ചിലത് സ്വാമിങ് കൂടുതൽ ചെയ്യുന്നതുണ്ട്. എപ്പിസ്മെല്ലിഫർ എക്സിബിറ്റ് ഡിഫറിങ് സ്വാമിങ് ക്യാരക്ടറിസ്റ്റിക് ആണ് കാണിക്കുന്നത്. അതൊക്കെ ഒന്ന് വായിച്ചു വയ്ക്കുക. അത് റീസൺസ് ഫോർ സ്വാമിങ്. അപ്പോൾ സ്റ്റേ എന്താണെന്ന്, സീസണൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്വാം ചെയ്യാം. ദെൻ കൺജഷൻ കൂടുതൽ, നമ്പർ കൂടുതലാണെങ്കിൽ. ദെൻ ഓൾഡ് ക്യൂണ്, ക്യൂണിൻ്റെ കപ്പാസിറ്റി ഒക്കെ കുറയുന്നു. ദെൻ ലൈറ്റ് ഹണി ഫ്ലോയിൻ്റെ ഇടയ്ക്ക് ഹെവി ഹണി ഫ്ലോ. അപ്പോൾ അത്രയും ഹണി അവൈലബിലിറ്റി വരുന്നുണ്ട്, അങ്ങനെ കണ്ടിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് പോകാം. ദെൻ ജനറ്റിക് ആയിട്ടുള്ള റീസൺസും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് സ്വാമിങ്ങിൻ്റെ കാര്യം. ദെൻ ഉള്ളതെന്ന് വെച്ചാൽ അപ്സ്കോണ്ടിങ് ആണ്, അതായത് എൻറ്റയർ ഒരു കോളനി അങ്ങ് പോകുന്നതിനെയാണ്. ബി കീപ്പറിന് വളരെ എക്കണോമിക്കൽ ലോസ് ആണ്. അതെന്തൊക്കെ കാര്യം എന്ന് വെച്ചാൽ ക്ലൈമറ്റിക് ചേഞ്ചസ് കൊണ്ടാവാം, അതല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് ബ്ലോസം ഒന്നുമില്ല, നെക്ടർ ഫ്ലോ ഇല്ല, എനിമീസിൻ്റെ അറ്റാക്ക് ഉണ്ട്. ദെൻ ടെമ്പറേച്ചർ വീസ് ആണെങ്കിൽ അപ്സ്കോണ്ടിങ് സ്ട്രാറ്റജി അവർക്ക് ഓൾമോസ്റ്റ് നെവർ യൂസ്ഡ്, ലൈക്ക്ലി ടു ബി ഫേറ്റൽ ആണ്. ടെമ്പറേച്ചർസ് സാധനം യൂസ് ചെയ്യില്ല, കാരണം ഐസ് കോൾഡ് ആണ് പുറത്ത്. അപ്പോൾ അവർ ചില്ലിങ് കോൾഡിൽ അവർ മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ അതൊക്കെയാണ്. ഡ്രത്ത് പീരീഡിലാണ് സാധാരണ രക്ഷപ്പെടാനായിട്ടൊക്കെ ഇത് ചെയ്യുന്നത്. അതായത് ഹണി ആ സ്ഥലത്ത് പ്രത്യേകിച്ച് അവൈലബിലിറ്റി ഒന്നും, അപ്പോൾ അബ്സ്കോണ്ടിങ് എന്താണെന്നൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ ഡിഫറൻസ് ഒക്കെ ചോദിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഉള്ളത്.